சீசன் 2. മലയാളി ജീവിതത്തിന് ചിരി മധുരം പകരാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും മികച്ച കലാകാരന്മാർ ഇവിടെ ഇതാ ഒന്നിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോത്തീസ് ആൻഡ് ഷേർട്ട്. കുറുക്ക് സിരിത്തവളേ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളേ, നിന്നിൽ മഞ്ഞ തേച്ചു കുളിക്കയിൽ എന്ന കൊഞ്ചം പൂശുത്തായേ, ഓ കൊലുസുക്ക് മണിയാക എന്ന കൊഞ്ചം മാറ്റു തായേ. சிரித்தவளே, என்ன குங்குமத்தில் கரைச்சவளே, நெஞ்சில் மஞ்ச தேச்சு குளிக்கையில் என்ன கொஞ்சம் பூசுத்தாயே, கொலுசுக்கு மணியாக என்ன கொஞ்சம் மாற்று தாயே. அதிதிகளாய் இன்று எத்தினது பிரேட்சகர்க்கு காணானேற தாற்பயமுள்ள ரெண்டு வியக்திகளான. ചന്ദനമഴയിലെ വർഷയെ നമ്മൾ അഭിഷേകിനോടൊപ്പം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ എത്തുന്നത് വർഷയ്ക്ക് ജീവൻ നൽകിയ ശാലു കുര്യൻ, ശാലു കുര്യന് ജീവിതം നൽകിയ മെൽവിനും. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം ശാലു കുര്യൻ ആൻഡ് മെൽവിൻ. എന്തൊക്കെയാണ് ശാലു വിശേഷങ്ങൾ? വിശേഷം ഇത് തന്നെയാണ്, പുതിയ വിശേഷം. ഓക്കെ, മെയ് 7-ാം തീയതി ആയിരുന്നു. ഓക്കെ, മെൽവിൻ ആൾ എങ്ങനെ? എനിക്ക് തോന്നുന്നു ശാലു അറിഞ്ഞു വരുന്നേ ഉള്ളൂ. മെൽവിൻ അറിഞ്ഞിടത്തോളം ഓക്കെയാണ്. ആണോ? ആണോ? അപ്പൊ നല്ല സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെ മുന്നില്. നല്ല ഭർത്താവിനെ കിട്ടിയിരിക്കണേ. പുള്ളിയാണ് ഒന്നാമതേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭയങ്കര ആർട്ടിസ്റ്റുകളെ ഇഷ്ടപ്പെടുകയും അഭിനയിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഒരു അഭിനയിക്കുന്ന ഒരു ഭാര്യനെ കിട്ടി അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ട് മെൽവിൻ കൂടെയുണ്ട്. അതെ അതെ, ഈ വേദിയിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്. കോമഡി സ്റ്റാർസ് സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ, സത്യം പറഞ്ഞാൽ ശാലുവിൻ്റെ സീരിയൽസ് കാണത്തില്ലായിരുന്നു, പക്ഷേ കോമഡി എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് ലൈക്ക് എ ഡെയിലി ഡയറ്റ് ഫോർ ഓൾ ഓഫ് ദി ഹൗസ് ഹോൾഡ്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരക്കോണം ദേവി നഗർ നിവാസികളാണ്. സ്വാഗതം. സ്കൂളും വിദ്യാഭ്യാസവും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. നന്നങ്ങാടികൾ ഞങ്ങൾ നിന്നാം ഇന്നികൾ, നന്നങ്ങാടികൾ ഞങ്ങൾ നിന്നാം ഇന്നികൾ. കുമാരേട്ടാ, കുമാരേട്ടാ, അയ്യോ യക്ഷി, യക്ഷി ഒന്നും അല്ല ഞാനാ. എന്നാട് പെണ്ണുമ്പളെ, നീ എന്താണ് പെണ്ണുപിള്ളി രാവിലെ കാണിക്കണേ എന്നെ? നിങ്ങൾ മെനങ്ങാനത്തെ വാർത്ത കേട്ടില്ലായിരുന്നോ? ഇല്ല. ഹാ, പൂട്ട് പൊട്ടിച്ചേ 1.5 ലക്ഷം രൂപ കിട്ടിയെന്ന്. ഇനി ഈ പൂട്ട് അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ വല്ല 5-ോ 10-ോ കിട്ടിയാൽ നമുക്ക് എന്നാ കഴിക്കോ? എന്റെ പൊന്നാടി, ഈ പൂട്ട് പൊട്ടിച്ച് പൈസ എടുക്കുന്ന കാര്യല്ല പറഞ്ഞേ. പിന്നെ വല്ല വീടിനെ താഴെ പൊട്ടിച്ച് അലമാരി പൈസ എടുക്കുന്ന കാര്യ പറഞ്ഞേ? അല്ല കുമാരേട്ടാ, ആ മരിപ്പിന് എന്താ പോവാനേ? ഏത് മരിപ്പിന്? രായപ്പന്റെ അമ്മ മരിച്ചിട്ട് എന്താ പോവാനേ? എടി, രായപ്പന്റെ അമ്മയുടെ മരിപ്പിന് പോയിട്ട് എന്താ കാര്യനാ? അതിനാ, അവര് സഞ്ചയനും വിളിക്കൂലല്ലോ. ഒരാത്ത ഇനി പഴവും പെട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യം. അപ്പഴും നിങ്ങക്ക് തീറ്റിയുടെ കാര്യം മാത്രമേ. നീ തീറ്റിക്ക് അത്ര മോശക്കാരിയാണല്ലോ. തീറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ സുധാകരന്റെ അമ്മ മരിച്ചപ്പോഴേ അതിന്റെ 40-ൻ്റെ അന്ന് 2,000 പേർക്ക് അവൻ ബിരിയാണി വെച്ചു കൊടുത്തത്. അതിന്റെ പകുതി കാശിന് ആ തള്ളക്ക് നേരാവാട്ടിന് ഭക്ഷണം മേടിച്ചു കൊടുത്താരുന്നെങ്കിൽ ആ തള്ള ഒരു 5 കൊല്ലങ്ങളിൽ ഇനി കൂടുതൽ ജീവിച്ചാൽ അറിയാവോ? വന്ദേ മുകുന്ദ ഹരേ ജയ സൗരേ കന്ദാവഹാരി മുരാരേ. വധുവല്ലേ ഊരി തണ്ടി ചെറുതായിട്ട്. എന്താ പോലും ഭാഗവതി ഇത്രയും താമസിച്ചത്? താമസിച്ചു എന്താ വെച്ചാൽ വിടണ്ടേ. അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യയും പിള്ളേരും വിടാണ്ടിരിക്കാനായിട്ട്. ഭാര്യയും പിള്ളേരും വിട്ടില്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ പോലീസുകാർ വിടണ്ടേ? പോലീസ്? അതിന്റെ കേസന്നെയാ.
അപ്പൊ അറിഞ്ഞില്ലായിരുന്നു. ഇല്ല എന്റെ പൊന്നു ചേട്ടാ, ഇന്നൊരു അബദ്ധം പറ്റി. ഇന്നലെ നമ്മുടെ ചാക്കോപ്പം മുതലാളില്ലേ, പുള്ളിയുടെ വീട്ടിൽ ഞാൻ ആക്രി പെറുക്കാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിയുടെ പെണ്ണുമ്പോൾ പറഞ്ഞു, പുറകിൽ ആവശ്യത്തിന് സാധനം കിടപ്പുണ്ട്, നീ നോക്കി പെരുക്കി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പെരുക്കി പെരുക്കി ചെന്നപ്പം ജൽപ്പടി ഞാൻ ഒരു വാച്ചിരിക്കുന്നു. ഒന്നും പറയണ്ട, സമയം ശരിയല്ല, അത് പറഞ്ഞാൽ മതി. അല്ലെന്ന് എന്റെ വാച്ച് മോഷിച്ചെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പോലീസ് ലഭിച്ചു. നമ്മൾ ആക്രി പെറുക്കാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്, ഒരു സത്യമുണ്ട്. നിനക്കൊരു വീട്ടിൽ ചെന്നൊരു സാധനം വേണമെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരൂല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ ആര് തരുമെന്നാ പറഞ്ഞു? ചോദിച്ചാ തരൂന്ന്. ചോദിച്ചാ തരത്തില്ല, തരത്തില്ലെന്ന് മാത്രമല്ല കൂമ്പിൽ നോക്കി നല്ല ഇടിയും കിട്ടും. നീ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചല്ലോ. ഞാൻ ആ ശമൂഹൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് പുള്ളി എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഓടിച്ചിട്ട് ഇടിച്ച് നീ എന്നെ ചോദിച്ചെന്നാ പുള്ളി നമ്മളെ കെട്ടിച്ച് തരുമെന്ന്. തരണ്ടേ? അങ്ങനെ ചോദിച്ചാൽ നിന്നെ അവരെ ഇടിക്കുമല്ല, നിന്നെ തല്ലി കൊല്ലാതെ വിട്ടത് നിന്റെ ഭാഗ്യമായിട്ട് കുട്ടിയോ കേട്ടോ. അതെ, നമ്മള് കഴിഞ്ഞ ആഴ്ച ആ കോരപ്പ മുതലാളിയുടെ വീട്ടിൽ പോയില്ലേ ആക്രി പറക്കാൻ, അന്ന് അങ്ങനെ പറഞ്ഞ എന്താ ഒരു മൊട്ട സൂചി പോലും അവിടില്ലെന്ന് പറഞ്ഞു നമ്മളെ ആട്ടി പായിച്ചില്ലേ. പിറ്റേന്ന് നോക്കുമ്പോൾ ഒരു വണ്ടി നിറയെ സാധനമായിട്ട് ഇവൻ വരുന്നു. എന്താണ് അതിന്റെ ഗുട്ടൻസ്? ചേച്ചി അതിനെ ബുദ്ധി പ്രവർത്തിപ്പിക്കണം. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോ പുള്ളിയുടെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇറങ്ങിപ്പോടാ ആക്രമണക്കാരെ, ഇവിടെ മൊട്ട് സൂചി പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു. എന്ത് ബുദ്ധി? ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് പുള്ളിയുടെ വേലക്കാരി ഉണ്ടല്ലോ അവിടുത്തെ, വേലക്കാരുടെ ഡ്രസ്സ് മുഴുവൻ ചുറ്റിക്കുട്ടി കുറപ്പ് മുതലുള്ള ബെഡിന്റെ അടിയിലേക്ക് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. രാവിലെ ചെന്നപ്പോ ആവശ്യത്തിൽ കൂടുതൽ ആക്രി. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ പുള്ളിയുടെ ഭാര്യ പറയണേ, ഒടിഞ്ഞ തടിക്കെട്ടിൽ എടുക്കൂടാന്ന്. രാവിലെ തടി എടുക്കാൻ തുടങ്ങിയിട്ടില്ല, എടുക്കുമ്പോ ഞാൻ വീണ്ടും വരാന്ന് പറഞ്ഞു. ചേട്ടാ, ചേട്ടന് കല്യാണത്തിന് മുമ്പേ ആക്രിയോട് താല്പര്യം ഉണ്ടല്ലേ? അതെന്നാ? അല്ലെങ്കിൽ ഈ പെൺമുളെ തന്നെ കെട്ടിയെടുത്തല്ലോ. അയ്യോ, ഒരു കുഞ്ഞിന്റെ കച്ചിലല്ലേ കേട്ടത്? ആ കുഞ്ഞിന്റെ കച്ചിലി ഒക്കെ ഉണ്ട്. ചേട്ടൻ കേട്ടില്ലേ? അയ്യോ, നിങ്ങളുടെ കുഞ്ഞുണ്ടായോ? മാതാവേ, കുഞ്ഞു ഇപ്പൊ കുഞ്ഞു ഇതാരോ ഈ കുഞ്ഞിനെ വീപ്പെ കൊണ്ടിട്ടതാ? അത് ഞങ്ങൾക്ക് അറിയാലോ, അത് വീപ്പ പ്രസവിക്കല്ലോ. ഇതാ പറയാനുണ്ടോ വിളിച്ചോ? ഞാൻ കുഞ്ഞിനെ എടുത്തോട്ടെ. അത് വേണോ? അത് കണ്ടിട്ട് എങ്ങനെ കളയാൻ തോന്നിയില്ലേ? ഓരോരുത്തരന്മാര് പിള്ളേരില്ലാതെ വിഷമിക്കണു, എന്നാലും ഓരോരുത്തരന്മാര് വിഷമം കയറി പിള്ളേരെ കൊണ്ട് ഉപേക്ഷിക്കണു. ചേട്ടാ, നമുക്കിത് ഞാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാലോ? അത് വേണം. വല്ല ഇവിടെ വല്ല മറ്റേ കൂട്ടം ക്യാമറ കാണുമ്പോൾ കഴത്താവും നമ്മള്. ഇവിടെ എന്തെങ്കിലും ക്യാമറയൊന്നും ഇല്ല, ഈ ഭാഗത്തെ സി സി ടി വി ക്യാമറ ഇല്ല കേട്ടോ. ആ അതല്ലേലും നേരാ, വേണ്ടവർത്തൊന്നും ഈ ക്യാമറ കാണിയല്ല. ആ അമ്മ തൊട്ടിലെ അവിടെ അങ്ങ് ഈ ക്യാമറ കൊണ്ട് വെച്ചായിരുന്നെങ്കിൽ എന്തോ ഒരു പിള്ളേർക്ക് തള്ളേ തന്നേനും കിട്ടിയാനല്ലേ. നല്ല കൊച്ചുങ്ങൾ അവിടെ ചെല്ലുവാ. ഇവരൊക്കെ ഇത് ഏതോ സായിപ്പന്മാരെ പിള്ളേരെ കൊച്ച. അതിനാ? അതെ അതെ, ഇംഗ്ലീഷ് പേപ്പർ പൊന്നു വെച്ചോണ്ടോ? ഇത് വളർന്നു വന്നു കഴിഞ്ഞാ ഭാഷ അറിയാൻ മേലെ ചുറ്റും കേട്ടോ. ഓ എന്റെ മണ്ടച്ചാരേ, അതിന് ഈ കൊച്ചിന് മലയാളം പഠിപ്പിച്ച പോരാടാ. നിങ്ങക്ക് കുട്ടികളില്ലാത്തവര് ഈ നാട്ടിൽ മുഴുവൻ അറിയാം. ഈ കൊച്ചുമായിട്ട് വീട്ടിൽ ചെന്ന ആൾക്കാർ ചോദിക്കും എവിടെ കിട്ടി അതിന്. നമുക്കുണ്ടായ കൊച്ചാന്ന് പറയണം. ഒറ്റ നിമിഷം കൊണ്ട് കൊച്ചിനോട്ടാ നിങ്ങളാരാ മുതുകാടാ. പക്ഷെ ഞാൻ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടു കൊടുക്കത്തില്ല, ഇതിനെ ഞാൻ വളർത്തും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ. പറഞ്ഞു വരട്ടെ സുഹൃത്ത്, നമുക്ക് ഈ കൊച്ചിനായിട്ട് വേറെ ഏതെങ്കിലും നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോയാലും. അപ്പൊ നിങ്ങൾ ആരും നിങ്ങളെ കൊച്ചാന്ന് പറഞ്ഞ് വളർത്തുകയും ചെയ്യാം. ഇവന് വേണ്ടി നമുക്ക് പോണെ പോയേക്കാം. അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ നാട് വിടുന്നു. ഓക്കെ ഓക്കെ. കണ്ണിൻ കനിയേ, കണ്ണിൻ കുളിരേ, മുത്തേ നിന്നെ താരാട്ടാ, മലരെ മധുര തേനൂറ്റാരീരം. അസാനെ ഇന്നാ എന്റെ രാജിക്കത്ത്. രാജിക്കത്തോ? ആ ഞാൻ ഈ മെനാട്ടം പണി നിർത്തി. ഞാൻ രക്ഷപ്പെടാൻ പോവാ, അതുകൊണ്ട് ഞാൻ നിർത്തി. രാജിക്കത്താണ്ട് കിടക്കണം. നിനക്ക് എല്ലാ പണി കിട്ടാനാ? ഞാൻ വിദേശത്ത് പോവാ, എനിക്ക് പാസ്പോർട്ട് കിട്ടി. നിനക്ക് പാസ്പോർട്ട് കിട്ടിയതോ? എനിക്ക് എനിക്ക് പാസ്പോർട്ട് കിട്ടി, ഞാൻ വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹേ, നിനക്ക് പാസ്പോർട്ട് കിട്ടി? പാസ്പോർട്ട് കിട്ടി. നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. ഇത് വേറൊരാളുടെ ഫോട്ടോ ആണല്ലോ. ഈ പാസ്പോർട്ട് വെച്ചിട്ടാണോ നീ ഇവിടെ പോണേ, വിദേശത്ത് പോണേ? ആ ചവറ് പോലെ ഒന്ന് കിട്ടിയതാ.
വെറുതെ അല്ല എടാ, നിന്റെ ഫോട്ടോ ഉള്ള പാസ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിലേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. വെറുതെ അല്ല നിന്നെ ആക്രപ്രക്കാരൻ ആക്രപ്രക്കാരൻ വിളിക്കുന്ന കേട്ടോ. തെറ്റിപ്പോയി രാജികത്ത് തിരിച്ചെടുത്തു. ചോറ് കഴിക്കണം കേട്ടോ, ഇന്ന് എന്നൊക്കെ പഠിപ്പിച്ചേ. രണ്ട് സാറന്മാരാണ്. എന്തെങ്കിലും സംശയം എന്റെ അച്ഛനോട് ചോദിച്ചോ, അച്ഛൻ പറഞ്ഞുതരാം. എനിക്കൊരു സംശയം പറഞ്ഞു. സൂര്യൻ കിഴക്കി ഉദിക്കും, ഉദിക്കുന്നു. പടിഞ്ഞാറില് അസ്തമിക്കും, അസ്തമിക്കുന്നു. പിന്നീട് എപ്പോഴാണ് അച്ഛാ ഈ സൂര്യൻ വീണ്ടും ഉദിക്കാൻ വേണത്? അതായത് അർദ്ധരാത്രി ഒരു 12:30 ആയി കഴിയുമ്പോ. എന്താ 12:30 ആയി കഴിയുമ്പോ അച്ഛനും അമ്മയും മാമനും ഒക്കെ ഉറങ്ങി കഴിയുമ്പോ സൂര്യൻ ഇങ്ങനെ ഒരു പുതപ്പിട്ട് പടിഞ്ഞാറ് കിഴക്കോട്ടിങ്ങനെ വെളിച്ചം പറയുന്നത് നേരെ വെളുത്തു പോയില്ലേ. അങ്ങനെ കിഴക്ക് വന്നിട്ട് 7:30 ആകുമ്പോ ഒച്ച പുതപ്പ് വിടുത്തിലും നേരം വെളുക്കുക. ഹലോ 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 പിള്ളേരെ പെടുത്തക്കാരാണ്. എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? നീ പിള്ളേരെ പിടിക്കാനായിട്ട് പട്ടാപ്പകൽ ഇറങ്ങിയക്കോലേ. ദൈവമേ, ഞാൻ അപ്പുറത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ്. ഞാൻ ഇവിടുത്തെ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ക്യാൻവാസിങ്ങിന് വന്നതാണ്, അല്ലാതെ പിടിച്ചോണ്ട് പോകാൻ വന്നതല്ല. ഞാൻ അവിടെ പ്രഥമ അധ്യാപകനായതിനു ശേഷം അവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങളെന്നറിയാം ഞാൻ അവിടെ സ്കൂളിൽ വരുത്തിയിരിക്കുന്നത്? എല്ലാ സ്കൂളിൻ്റെ എല്ലാ 4 മൂലയ്ക്കും ഉഗ്രനായിട്ട് വൃത്തിയായിട്ടുള്ള ബാത്റൂമുകൾ കെട്ടിവെച്ചിരിക്കാം. നമ്മൾ ഉപയോഗിച്ച ശേഷം തന്നെ വന്ന് ക്ലീൻ ചെയ്ത് പോവുകയും ചെയ്യും. ാണ് ഞാൻ എന്റെ സ്കൂൾ പണിത് വെച്ചിരിക്കുന്നത്. ഒരു സംശയം, സാറ് സ്കൂളാണോ നടത്തുന്നത് അതോ കമ്പർസേഷൻ ആണോ? അല്ല, അത്യാവശ്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പണി പണിത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്കൂളിൽ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് നൂഡിൽസ് കൊടുക്കും. ഉച്ച 1 മണിയാകുമ്പോഴത്തേനും ചോറും മീൻകറിയും. 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഈ നീളത്തിലുള്ള ഒരു ബിസ്ക്കറ്റും കാപ്പിയും. ഈ നീളത്തിലുള്ള ബിസ്ക്കറ്റ് ഉണ്ടോ? തുമ്പത്ത് നോക്കി ഇത്ര ഉള്ളതാവി. ആ ഇവിടെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ പിടിച്ചിട്ടുണ്ട്. വേറെ സംഭവമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം, അതാണ് അത്യാവശ്യം. എന്റെ സാറേ, വെറുതെ ഇവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ട കാര്യമില്ല. എന്റെ കൊച്ചു പഠിക്കണേ ഇവിടുത്തെ സർക്കാർ സ്കൂളിലാണ്. 1 മുതൽ 7 വരെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അവൻ പാസ്സായേക്കണേ. ഈ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കഴിവുള്ള അധ്യാപകന്മാരാ. നിങ്ങളുടെ സ്കൂളിലോ പൈസ കൊടുത്ത് കയറുന്ന അധ്യാപകരും. അതുകൊണ്ട് ആ കഴിവുള്ള അധ്യാപകരെ എന്റെ മോനെ പഠിപ്പിച്ചാൽ മതി. അതെ, അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ വേണ്ട വേണ്ട. ഗവൺമെന്റ് ഇറങ്ങിക്കോളൂ. നീ കാരണം വല്ല കാര്യം, എനിക്ക് എൻ്റെ കൊച്ചിനെ കുറിച്ച് നല്ല സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അവനെ ഞാൻ ആ സർക്കാർ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് വലിയൊരാളാക്കും. അതാണ്. അങ്ങനെ ബാലു വളർന്നു. ആ പാവപ്പെട്ട അച്ഛനമ്മമാരുടെ ആഗ്രഹം പോലെ പഠിച്ചു, വലിയ ജോലി നേടി, ഒപ്പം വലിയ ഒരു കുടുംബത്തിൽ നിന്നും വിവാഹവും കഴിച്ചു. തുടർന്നുള്ള ബാലുവിൻ്റെ ജീവിതത്തിലേക്ക്. നീ ഒരു പൂവായിരുന്നെങ്കിൽ ഞാനൊരു വണ്ടായനേ, നീ മഴയായിരുന്നെങ്കിൽ ഞാനൊരു മേഘമായനേ, അപ്പൊ ഞാനൊരു മരമായിരുന്നെങ്കിലോ ഞാനൊരു കുരങ്ങനായനെ, എന്നിട്ട് അതിന്റെ ഫലങ്ങളെല്ലാം കടിച്ചു പറിച്ചാൽ തിന്നേനെ. അല്ല, ഞാൻ ചില്ലയൊക്കെ പൂത്ത് നിന്റെ കൂടെ നിന്നെ പിടിച്ചു നിന്നേനെ പറഞ്ഞു. അല്ല ബാലു, നമ്മുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ബാലുവിന്റെ ജോലി അങ്ങ് ദുബായിലല്ലായിരുന്നോ? പിന്നെ ഉണ്ടായിരുന്നു. പിന്നെന്താ അവിടുന്ന് ജോലിയൊക്കെ ഒഴിവാക്കി ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അവിടുത്തെ അറബികള് ഉപദ്രവം അടി ഇടിയും പിടിയൊക്കെ അതുകൊണ്ട് അങ്ങ് നിർത്തി. അറബിന്റെ ഉപദ്രവം ഉണ്ടെങ്കിലേ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടാ പോരായിരുന്നോ? അറബികൾ ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അവന്മാര് നിക്കറിടാൻ സമയം തരുന്നില്ല. പിന്നെ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ഇടുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കട്ടറ്റ് വേണം, പിന്നെ നന്നായിട്ട് പാട്ട് പാടുന്നു പറഞ്ഞല്ലോ. ബാലു, ബാലുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ വന്നപ്പോ തന്നെ അതാ പറഞ്ഞേ, മോളെ നിനക്ക് പാട്ട് പാടി തന്നോന്ന്. ഒരു പാട്ട് പാടിക്ക ബാലു. അഞ്ജുവിന് അറിയാമോ, ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ വരെ പാടിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ സരസാർ ഉണ്ടല്ലോ, സരസാറല്ലേ, ആ സാറ് ഫ്ലോറിൽ വന്നിട്ട് വിറയാറിന്റെ ചുണ്ടുകൾ കൊണ്ടെന്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ട്,
സംഗതി കൊള്ളാം. ടെമ്പോ വിളിക്കണ്ട, പെട്ടെന്ന് തന്നെ ഒരു ആട്ടോ വിളിച്ച് വട്ടിയൂർക്കാവിൽ നിന്ന് വിട്ടുപോക്കോളം പറഞ്ഞു. ഓ ബാലു, തമാശകളാ, വേഗം ഒരു പാട്ട് പാടി തന്നോട്ടോ എനിക്ക്. പാടണോ? ബാലുന് പറ്റും ബാലു, പാട് അങ്ങോട്ടേക്ക്. അല്ല, ഈ സംഗതി എവിടുന്ന വരുന്നെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ പിച്ചൊക്കെ എടുത്തു വെച്ച് പാടാന്ന് വെച്ചാ. ഞാൻ പാട്ട് പാടിയല്ലേ, അഞ്ജുവിന് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു പാട്ട് പാടി, അത്രേ ഉള്ളു. ഇവിടെ പാട്ട് കേട്ടത് എവിടെ പോയി? അഞ്ജു അല്ല, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കെട്ടിയവനെ തല്ലി എന്നുള്ളൊരു പേര് വരണ്ട വെച്ച് പോയത്. തമാശ കേട്ടോ, മനുഷ്യ അവിടുന്ന് ഇപ്പോഴാണോ ഈ പ്രായത്തിൽ മോളെ? എടി എടി, അച്ഛൻ്റെ കൊട ഇങ്ങെടുത്ത്. ഇതൊരു കഷ്ടാണ് കണ്ടോ ബാലു, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രാവിലെ കൂടെ എഴുന്നേറ്റ തുടങ്ങും, ഓരോ ആവശ്യവും പറഞ്ഞ് റൂമിലേക്ക് കയറി വരാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ കല്യാണം ഈ അടുത്ത കഴിഞ്ഞ എന്തെങ്കിലും ചിന്തിച്ചുടവർക്ക്. ഇത്രയും കൾച്ചറലസ് ആയിട്ടുള്ള വിദ്യാഭ്യാസം വിവരം ഇല്ലെങ്കിൽ അടങ്ങിയൊരു ഭാഗത്തിരുന്നാ പോരെ. കഷ്ടം ബാലു, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. എന്റെ പപ്പ ടൗണിൽ ഒരു ഫ്ലാറ്റ് എടുത്തു തരാ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് താമസം മാറാം. അല്ലെങ്കിൽ ഈ നാശങ്ങൾ എങ്ങോട്ടെങ്കിലും പറഞ്ഞുവിട്. ഇപ്പം ഈ നിമിഷം എനിക്ക് ബാലുവിന്റെ തീരുമാനം അറിയണം. പറ ബാലു. വലത് കയ്യിൽ നിന്നെ, ഇടത് കയ്യിൽ ഈ ചാക്കുമായിട്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങുക. നമുക്ക് ജീവിക്കാൻ ഈ ചാക്കു മതി പിള്ളേര്. അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ. അല്ല കുമാരട്ട, ഓ ഇറങ്ങിയോ, നന്നായി പോവാണെ. പോട്ടെ ബാലു, നാശങ്ങള് അല്ലേലും ഇങ്ങനെ പിടിച്ചു വെക്കാൻ മാത്രം. ബാലുന്റെ സ്വന്തം അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. മണ്ടത്തരം പറഞ്ഞോർത്ത് നീ ഇങ്ങനെ ഇറങ്ങണേ ചെയ്യണേ. അച്ഛൻ സംസാരിക്കണ്ട. അമ്മേ എടി, നിനക്കറിയോ അക്ഷരങ്ങളുടെ ചവറകൂനയിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്നെ ഇത് അക്ഷരങ്ങളെന്ന് തിരിച്ചറിവ് നൽകി ആ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത് ഇവരാ. അവരെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണോ നീ പറയുന്നത്? വേണ്ട, ഇനി എനിക്ക് നിന്റെ സേവനങ്ങളൊന്നും ആവശ്യമില്ല. നീ വലിയ വീട്ടിലെ കൊച്ചല്ലേ, നിനക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഞാൻ തിരിച്ച് വിളിക്കാൻ വരുമെന്ന് പറഞ്ഞ് നീ ഓർത്തുകൊണ്ട് പോകണ്ട. നിനക്ക് പോകാം, പോ. ബാലു, ബാലു, നീ എന്ത് പരിപാടിയെ കാണിച്ചത്? അവളെ അറിവുകേട് കണ്ടു എന്തോ പറഞ്ഞെന്ന് കരുതി. എടാ, ഇവൾ നിങ്ങളുടെ മരുമോളാടാ. അമ്മ, നിന്റെ ഭാര്യ എന്റെ മോളാടാ. ഇവൾ എന്റെ മോള്. കണ്ണാടി, ഇതാ സ്നേഹം, ഇതാണ് ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. മാത്രം പോരടി, വിവരം വേണം, വിവരം. നടന്നു ബാലു. ഇത് രാജിക്കത്താണെങ്കിൽ നിന്റെ ഉടക്കത്തെ രാജിക്കത്താ. ഞാൻ നിർത്തി ഈ മെനകെട്ട പണി, ഞാൻ നിർത്തി ആദ്യ പരിപാടി. ഈ പരിപാടി ഇല്ലാതെ നീ എന്ത് പരിപാടിക്ക് പോവാ? ഞാൻ ഗൾഫിൽ പോകുന്നു. നീ ഗൾഫിൽ പോകുന്നു? ഗൾഫിൽ പോകുന്നു. നിനക്ക് പാസ്പോർട്ട് ഒക്കെ കിട്ടി? പാസ്പോർട്ട് ഒക്കെ എപ്പോഴേ കിട്ടി? ഞാൻ ഗൾഫിൽ പോവാ, വലിയ സെറ്റപ്പ് ആകാൻ പോകില്ല. ഗൾഫിൽ എന്ത് പരിപാടിയാ? ആ അതറിയാൻ വരെ. വലിയൊരു ഫാക്ടറി. ആ ഫാക്ടറി വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഒരു വണ്ടിക്കകത്ത് കയറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നു, പൈസ മേടിക്കുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ചേട്ടാ, ഈ പണി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിനിവിടെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് പറഞ്ഞ് ആക്രി പറക്ക് എന്ന് ആക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചെയ്യുന്ന പണിയും ഇവിടെ ചെയ്യുന്ന പണിയും ഒന്നാ. നാട്ടിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കാൻ നോക്കിയല്ലേ, അതായിരിക്കും ഏറ്റവും നല്ലത്, കേട്ടോ? അത് ശരി. അപ്പൊ ഇവിടുത്തെ ആക്രിയാണ് അവിടുത്തെ വേസ്റ്റ്. അതെ, വീണ്ടും ജമ്മി. ഇനി
ജഡ്ജസിന് ഇഷ്ടമായോ എന്നറിയാം. അതിനു മുമ്പായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. പുലിമുറികളിലെ ലാലേട്ടന് പുലിയെ കൊല്ലാൻ 6 മാസം വേണ്ടി വന്നു. വാടാ പുലി. അമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്തിർന്നടി തീയമ്മേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ്, ദമ്പതികളുടെ ത്യാഗത്തിന്റെ കഥയിൽ നർമ്മം കുറച്ച് കുറഞ്ഞു പോയി എന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് എനിക്കുള്ള മറുപടി, ഈ സ്കിറ്റിൽ നല്ലതുപോലെ നന്മയുണ്ടായിരുന്നു. അപ്പം നന്മ കൊണ്ട് ആൾക്കാർ തൃപ്തരാകുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹാസ്യം വേണ്ടടുത്ത് ഹാസ്യം തന്നെ കൊടുക്കണം. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ അവിടെവിടെയായിട്ട് നിങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. തെരുവിൽ നിന്നൊരു കുട്ടിയെ കിട്ടിയ ആ സംഭവങ്ങൾ, അവിടെ ആ കുട്ടിയെ കിട്ടുന്ന ഏരിയയിൽ കുട്ടിയുടെ കരച്ചിൽ, അതനുസരിച്ചുള്ള റിയാക്ഷൻസ് പെർഫെക്റ്റായിട്ട് നിങ്ങൾ സിങ്ക് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പൊട്ടിച്ചിരിയുടെ നിമിഷങ്ങൾ കുറവായിരുന്നെങ്കിലും താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സ്കിറ്റ് എന്ന നിലയിൽ ഞാൻ ഇതിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. ടീം ലക്കി സ്റ്റാർസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടിങ് നിങ്ങളുടെ എന്താ പറയുക പെർഫോമൻസ്, മഞ്ജു ആൻഡ് ബിൽബിൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ രണ്ടാളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ് ആസ് എൻ ആർട്ടിസ്റ്റ്. നന്നായി. പിന്നെ ഓഫ്കോഴ്സ് ഭാസി വരുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കൊരു റിലാക്സിങ് കിട്ടുന്നത്. ശ്യാമിന് ഇതിൽ സത്യം പറഞ്ഞാൽ ശ്യാമിൻ്റെ ഒരു എനിക്ക് അത്ര ആസ് എൻ ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂഷൻ അത്ര തോന്നിയില്ല. ബിക്കോസ് ഞാൻ ശ്യാമിൻ്റെ ഒരുപാട് റൊമാൻറ്റിക് ആ സൈഡെല്ലാം കണ്ടില്ല, അതുകൊണ്ട് ഞാൻ മിസ് ചെയ്തു എൻ്റെ ശ്യാം എവിടെയാണെന്ന്. ബട്ട് ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് റിമി. ടീം ലക്കി സ്റ്റാർസ്, ശരിയാ ജഗദീഷേട്ടൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ഇടയ്ക്ക് മഞ്ജുവും ബിൽബിനും എത്ര ഇഴുകിച്ചേർന്നല്ല പറയേണ്ട. ഒരു ഒരു നിഷ്കളങ്കയായ ഒരു അമ്മ, ഒരു നിഷ്കളങ്കനായ ഒരു അച്ഛൻ, എന്തിന് വലിയ വിദ്യാഭ്യാസം ഒരുപാട് പൈസയൊന്നും മക്കൾക്ക് കൊടുക്കണമെന്നില്ല, ഇത്രയും തങ്കപ്പെട്ട ഒരു അച്ഛനെയും അമ്മയും മാത്രം കിട്ടിയാൽ മതി. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് സ്വന്തം മകൻ അല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ വളർത്തി വലുതാക്കി അവനെ പഠിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസ രീതിയിൽ ആ കൊച്ചിന് കൊടുത്തു, അവസാനം അവർ തിരിഞ്ഞു കൊത്തുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വൃത്തസദനത്തിൽ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ചങ്ക് തകരുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അമ്മയാവുമ്പോൾ അച്ഛനാകുമ്പോൾ അത് മനസ്സിലാവും. ശരിക്കും അത് ഈ നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ട തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് കൊച്ചുണ്ടാക്കാൻ നിങ്ങളാര് മുതുകാടാണോ എന്ന് ചോദിക്കുന്നതും, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷേ സൂര്യൻ കമ്പിളി പുതുപ്പ് കൊണ്ട് ബിൽബിൻ പറയുമ്പോൾ നമുക്ക് കാണാം സൂര്യൻ ഇങ്ങനെ ഡും 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 അപ്പുറത്തോട്ട് പോയിട്ട് 7 മണിയാകുമ്പോഴത്തേക്കും കമ്പിളി പുതുപ്പ് മാറ്റിയിട്ട് പ്രകാശം വരുത്തുന്ന കാര്യം, ബാസി ചേട്ടനാണെങ്കിലും നല്ല രസം വേറൊരു പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിഷ്കളങ്കമായിട്ട് അദ്ദേഹം, അതുപോലെ ശ്യാമാണെങ്കിലും ഗംഗയെ പാടി ഇത് കലക്കി കേട്ടോ. കക്കൂസിലിരുന്ന് പാടുന്ന ആളാന്ന് പറഞ്ഞല്ലോ, പക്ഷെ സൂപ്പറായിട്ട് പാടുന്നുണ്ട്. സോപ്പുകുട്ടിയൊക്കെ കിട്ടുന്ന നിങ്ങൾക്ക് പക്ഷേ ട്രോഫി കിട്ടേണ്ട ആളാണ്. താങ്ക് യു ഷംന. ഒരു ഷോർട്ട് ഫിലിം കണ്ടൊരു ഫീലാണ് എനിക്ക്. കോമഡിക്ക് എനിക്ക് കോമഡി ഉണ്ടായിരുന്നു, ആൻഡ് പെർഫോമൻസ് മഞ്ജു ചേച്ചി ആൻഡ് ബിബിൻ ചേട്ടൻ സൂപ്പർ. സീരിയസ്ലി എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ മഞ്ജു ചേച്ചിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് ജഗദീഷ് ചേട്ടാ. ബിക്കോസ് ലൈവ് സ്കിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ജോബ് അല്ലേ. റെക്കോർഡ് ചെയ്യുന്നത് പിന്നെയും നമുക്ക് പെട്ടെന്ന് ചെയ്യാം, പക്ഷേ ലൈവ് സ്കിറ്റ് ഓൾ ഇൻ ഓൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഇന്നിപ്പോൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഷാലുവിന് കൂടെ ഇങ്ങനെ പിടിക്കാനായിട്ട് ഒരാളൂടെ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഷാലു. യെസ്, എങ്ങനെയുണ്ട് ഹസ്സുമായിട്ട് ഇരുന്ന ഈ ഒരു ലൈവ് എക്സ്പീരിയൻസ്? ഞാൻ എൻജോയ് ചെയ്തു, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്തു. ഇന്ന് പക്ഷേ തമാശയുടെ അളവ് കുറവാണെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കാനുള്ളതുണ്ടായിരുന്നു. ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു, ഞാനും കരഞ്ഞു. ചേച്ചി ഷോർട്ട് ഫിലിം പറഞ്ഞെങ്കിൽ ഞാൻ സീരിയല് പറയും. 1000 എപ്പിസോഡ് 10 മിനിറ്റ് കൊണ്ട് കണ്ടൊരു ഫീലുണ്ടായിരുന്നു. പിന്നെ പണ്ട് പഴകി പഴകിയ തമാശകളല്ലാതെ പുതിയ പുതിയ തമാശകൾ കേട്ടു, അതും ഒരുപാട് സന്തോഷമായി. ഇതിന്റെ മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് ഇനി ഒന്ന് നോക്കാം.
Shweta on 30. 29 out of 30. Thank you. Jayadisheta. 38 out of 40. Rimi. 29. Thank you. Innathi actor na ivarku labhikkunna score is 96 on 100. Stay tuned and we'll be back after a very short Oppo break. പുലിമുറികളിലെ ലാലേട്ടന് പുലിയെ കൊല്ലാൻ ആറുമാസം വേണ്ടി വന്നു. വാടാ പുലി. അമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമന്തിർന്നടി തീയമ്മേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഒരു സ്പെഷ്യൽ സ്കിറ്റുമായിട്ട് നമ്മുടെ വെരി ടാലന്റഡ് ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. സോ സിറ്റ് ബാക്ക്, ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ്. ഇനി അനിയും പോയിക്കോ, സാറ് നോക്കിക്കോളാം. WhatsApp, Twitter, Facebook fans, why are you following me? I will get you. കണ്ട എന്നെ വെടിവെക്കാൻ പീരങ്കിയും കൊണ്ടുവരേ. മക്കളെ, നിങ്ങളെ പീരങ്കി അണ്ണന് വെറും നീർ കുമ്പളയാണടാ. നിന്നെയൊക്കെ ഒതുക്കാൻ എനിക്ക് പഴം മതിയടാ. ഇന്നാ പിടിച്ചോ. ആ പുലി വന്നു. കേരളത്തിലെ എല്ലാവരുടെയും വിചാരം ഈ പുലിയെ കൊന്നത് ലാലേട്ടനാണ്. പുലിമുറികളിലെ ലാലേട്ടന് പുലിയെ കൊല്ലാൻ ആറുമാസം വേണ്ടി വന്നു. വാടാ പുലി. വാടി, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവനെ തിന്നാം. ശരിയല്ല. അയ്യോ, ഇതാ പിന്നുവാ, ഭയങ്കര ചളുവാണ്. എങ്കിൽ പിന്നെ വാടി, എസ്കേപ്പ്. ഞാൻ നില്ലേ, ഒരു കോമഡി കണ്ടിട്ട് പോ. അയ്യോ വേണ്ടേ. അവനെ തിന്നിരുന്നെങ്കിൽ ഛർദ്ദിച്ച് നമ്മുടെ ഊപ്പാട് വന്നേനെ. ഇതൊക്കെ കാണുമ്പോ ഇവിടുത്തെ ട്രോളന്മാർക്കൊരു വിചാരമുണ്ട്. എന്റെ ആശാന കേറി ട്രോളും കണക്ക് എന്ന ട്രോളാന്ന്. നടക്കില്ല. കാരണം ഇയാൾക്ക് ഭ്രാന്താണ്. 6 മാസത്തേക്കുള്ള ഷോക്ക് ഞാൻ ഒറ്റയടിക്ക് കൊടുക്കുന്നു. അതിന് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റും. ഇങ്ങോട്ട്. ഒബാമയുടെ കടയിൽ നിന്ന് ചായം കുടിച്ച് ട്രംപിന്റെ കടയിൽ നിന്ന് രണ്ട് വാഴയ്ക്ക് പോകാൻ മാറ്റിതരാം. സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, മിനി ഞാൻ നിന്നെ രാജമൗലി വിളിച്ചതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഡെബിനു, നീ വരണം. ബാഹുബലിയുടെ മൂന്ന ഭാഗത്തിൽ നീ തന്നെ അഭിനയിക്കണം. ഒന്ന് സഹകരിക്കും. ഞാൻ എത്ര രൂപ തരാം, നീ വാ പ്ലീസ്. ഇല്ലണ്ണ, ഇല്ല, എനിക്ക് പറ്റൂലണ്ണ. കാരണം പിന്നെ എന്റെ ബൈജു സാറിനെ വിട്ട് ഞാൻ ഇവിടെ നിന്നും വരൂലണ്ണ. പ്ലീസ് അണ്ണ, എന്നെ നിർബന്ധിക്കരുത്. അണ്ണ പോ. എന്റെ കൂടെ പ്രാന്താശുപത്രിയിൽ ഉണ്ടായിരുന്ന സൂപ്പർമാൻ സുഖമല്ലേ വിളിക്കുന്നത്? പ്രാന്ത് മൂത്താൽ പിന്നെ അവൻ സൂപ്പർമാനായിട്ട് അങ്ങ് ഇറങ്ങി നടക്കും. എന്താണെന്ന് ചോദിക്കട്ടെ. ഹലോ ഹലോ, അടാ നീ പ്രാന്താശുപത്രി ചാടിയാടാ. ആ ഞാൻ പ്രാന്താശുപത്രി ചാടി പോകുന്ന. എന്താണ് അവിടെ പ്രശ്നം? അവിടെ കൊടുക്കാൻ വട്ടന്മാരല്ല, അമ്മാരുടെ കൂടെ കിടക്കാൻ പറ്റുമല്ലേ. കറണ്ട് അടിപ്പൊക്കെ ഉണ്ടോ ഇപ്പോഴും അവിടെ? ഇല്ല ഇല്ല ഇല്ല, ഒരാഴ്ചയായി കറണ്ട് അടിപ്പിച്ചിട്ട്. അവർ കറണ്ട് ചാർജ് കൂടുമെന്ന് പറഞ്ഞ ഇതുവരെ അടിപ്പിച്ചിട്ടില്ല. ആ ശരി ശരി, വിളിക്കാം. ആ ഞാൻ വിളിക്കടാ. ഇൻകമിങ് തീർന്നാന്ന് തോന്നുന്നത് സാറേ. ആ ഇതൊന്ന് വരാം, ഒന്ന് വിളിക്കാം. We'll be right back.
കാഴ്ചകളിലും കോമഡി സ്റ്റാർ കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കോമഡി സ്റ്റാറിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില തമാശ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ബിലീവ് മീ, വിശ്വസിക്കൂ. ജഗദീഷ് സാറിന് വേണ്ടി ഘോര ഘോര നൃത്തം ചെയ്യുകയാണ് റെനിയണ്ണനും രാജേട്ടും. അയ്യേ പ്ലിങ്, ഈ തീവ്രയത്നം കാണുന്ന മണിയമ്പിള്ള രാജിച്ചേട്ടൻ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി വെറുതെ തവരയിൽ കൊട്ടിക്കളിക്കുന്ന കൊട്ടുന്നി, വാട്സപ്പിലെ ജോക്ക് കണ്ടിച്ചിരിക്കുന്ന റിമി ടോമി. പട്ടാണല്ലേ, ഏത് പിച്ച്? അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയ പിച്ച്. ഇനിയാണ് എഴുന്നള്ള. അടി തമരടിക്കണ കാലമായടിയമ്മേ, കാച്ചിന്റെ ചാമ്പം തീർന്നടിയമ്മേ. സരസു എന്തൊക്കെ കണ്ട മരിക്ക. ആരൊക്കെ സിക്സർ അടിച്ചാലും ഷോ ഡയറക്ടർ ബൈജു സാർ എപ്പോഴും കൂളായിരിക്കും. കാരണം അവസാന ഓവർ എറിയുന്നത് അദ്ദേഹമാണല്ലോ. ഇതെന്റെ അയൽപ്പക്കത്തെ വീടാണ്, ഇപ്പൊ നോക്കിക്കോ. അമ്മ ചായ എനിക്കൊന്നും വേണ്ട, നിന്റെ ചായ കൊണ്ടുപോടി. ഇത് തള്ള ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വേണേ കുടിച്ചാ മതി. തള്ളയോ? ആരോടെ നിന്റെ തള്ള? എന്തിനാണ് റിമോട്ട് ഒളിപ്പിച്ചു വെച്ചേ? നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പരസ്പരം സീരിയൽ കാണാൻ വേണ്ടിട്ടല്ലേ. നിനക്ക് ചന്ദനമഴ കാണാം, എനിക്ക് പരസ്പരം കാണാൻ പറ്റത്തില്ല. അമ്മ എന്റെ കുട്ടികൾക്ക് പരീക്ഷ, അതുകൊണ്ട് ഞാൻ ചന്ദനമഴ മാത്രം വെക്കുന്നേ. ഓഹോ, നീ അത് മാത്രം വെക്കൂ അല്ലേ. എനിക്കറിയാം എന്തിനാ പരസ്പരം കാണാൻ ഇത്ര ഇളക്കുന്നത്. തുടക്കം സൂര്യത്തിനെ കണ്ടില്ലെങ്കിലും ഉറക്കം വരൂല. അന്വേഷണം പറഞ്ഞോണ്ടല്ലോ, അടിച്ച് ഉണപ്പല്ലേ ഞാൻ തുറപ്പിക്കും. കേടാ ചേച്ചി, ആ ചായ ഞാൻ തരാം. നീയേ അടുക്കളയിൽ വെച്ച് ആ ചായയില് വിമ്മ കലക്കുന്ന ഞാൻ കണ്ടടി. ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഒന്ന്. അല്ല എന്താ ചേച്ചിയുടെ പ്രശ്നം? പരസ്പര സീരിയലിലെ ദീപ്തിക്കും സൂരജിനും രണ്ട് മക്കള്, രണ്ടും രണ്ടടുത്ത്. ആ രണ്ട് പിള്ളേരെ ഒന്നാക്കണ്ടേ? എനിക്ക് സൈക്കിളിലിടാ മോനെ. ചേച്ചി അത് സീരിയലാണ്, അതൊന്നും വിശ്വസിക്കരുത്. ദീപ്തിയുടെ സൂരജിന്റെ കരച്ചില് കാണാൻ എനിക്ക് വയ്യടാ. ചേച്ചി അത് അഭിനയാണെന്ന്. എടാ അത് അഭിനയം അല്ല, അതൊക്കെ ജീവിതമുണ്ടാ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? നമുക്ക് ഒരാളെന്നെ ഉള്ളു ദീപ്തി, മറ്റാള് ഗോവേട്ടന്റെ കൂടെ. കുട്ടികളുടെ എല്ലാ വാശിയും സാധിച്ചു കൊടുക്കുന്നത് സൂരജേട്ടാ പ്രശ്നം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇതിന്റെ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്യാൻ വന്നതല്ല, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നത്. വിവേക്, ഗോപൻ, ഗായത്രി. വിവേക് എന്തൊക്കെ ഉണ്ട്? സുഖമല്ലേ? സുഖം. എങ്ങനെ ലൈഫൊക്കെ? ഹാപ്പി ആയിട്ട്? ഹാപ്പി ആയിട്ട്. സിനിമ സിനിമ ചെയ്യുന്നുണ്ട്. സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മിസ് കേരള മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജിം ആയിട്ടുള്ള മൂവി. പോലീസ് ഓഫീസറായിട്ടാണ്. ആ ഹോ. ഗായത്രിയുടെ പുതിയ വിശേഷങ്ങൾ? മനസ്സിലായ രണ്ടുപേരും ഹാപ്പിയാണ്. അവരെണ്ണി വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോവുകയും ചെയ്യും. നിങ്ങൾ ഭർത്താവിനും മക്കൾക്കും ചോറുണ്ടാക്കി കൊടുക്കാതെയും മരുമക്കളുടെ അടികൂടിയും ഇങ്ങനെ അങ്ങ് നടക്കും. ഒന്ന് പോചേച്ചി വീട്ടിലോട്ട്. സത്യത്തിൽ ഇപ്പോൾ മലയാളികളെ കുഴപ്പിക്കുന്ന ഒന്നാണ് ജി എസ് ടി. എന്താണ് ജി എസ് ടി? അത് തേടിയാണ് ഞാൻ ഈ ബീവറേജിന്റെ മുന്നിൽ വന്നത്. ഇവിടെ നിന്നും എനിക്കതിന്റെ ഉത്തരം കിട്ടാതിരിക്കും. അണ്ണാ, ഈ ജി എസ് ടി എന്ന് പറഞ്ഞ എന്തിനാണ്? ഓണ പോക്കണ്ട, ബാഹുബലി യുദ്ധത്തിന് പോകും കണക്ക്. നീ എന്തോടെ ചോദിച്ചത്? അല്ല ഈ ജി എസ് ടി എന്ന ചന്ദ്രണ ഇപ്പൊ അറിയോ? സൂപ്പർ ആയിട്ടോടെ ഒരെണ്ണം അഴിച്ച ഇഴഞ്ഞ വീട്ടിൽ പോകും. ഒരെണ്ണം അഴിച്ച ഒന്നുകൂടെ അടിച്ചു പോകട്ടെ. സൂപ്പർ ആയിട്ട് ആരാ നിങ്ങൾ? ചോദ്യമൊക്കെ പിന്നെ മിണ്ടാതെ കൂടെ വന്നോ. ഞങ്ങൾ ഐ എസ് ടി ഉറവാദികൾ. അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. ഇതോടുകൂടി തീരുകയാണോ? ഇല്ല. അതെ, എനിക്ക് അവസാനമായിട്ട് എന്റെ സാറിന്റെ പാട്ടൊന്ന് കേട്ടാ കൊള്ളാം. ഓക്കെ, കേൾപ്പിക്കാം. ഓ ബലി 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 ബാഹുബലി, ഐഹീനം പായം പോലെ ഇടിമിന്നൽ മേഘത്തിൽ തുടി വില്ലാളി, ദുരിതം എല്ലാം ഒഴിയട്ടി നീ, ദിശയെട്ടും നാദം നാട്ടി നീ.
എന്താ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോടാ പോട്ടാ പോടാ മീനാക്ഷി മീനാക്ഷി ആ ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. അപ്പോ മീനു, ഇപ്പോ പുതുതായിട്ട് ചെയ്യുന്ന സിനിമ ഏതാ? പുതിയതായിട്ടിപ്പോ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മൂവി, അതിൽ മഞ്ജു ചേച്ചി ഇന്ദ്രനങ്ങളും ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സദൃശ്യവാക്യം 24-29 എന്ന് പറഞ്ഞ മൂവി, മനോജ് കെ ജനങ്ങളുടെ മൂവി, അതിൽ സിദ്ധിക്കങ്ങളുടെ മോളായിട്ട് ആക്ട് ചെയ്യുന്നു. വിശുദ്ധ പുസ്തകം എന്ന് പറഞ്ഞ മൂവി, അങ്ങനെ കുറേ മൂവീസ് നടക്കുന്നു, ഒരുപാട് സിനിമയിലുണ്ട്. എന്തായാലും മീനാക്ഷി, ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ പറഞ്ഞു, മീനാക്ഷിക്ക് ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലാലേട്ടനോടൊപ്പം ഒപ്പത്തിൽ മീനാക്ഷി പാടി അഭിനയിച്ചപ്പോൾ അദ്ദേഹം അന്ധനായിട്ട് അഭിനയിക്കുകയായിരുന്നു, ഇല്ലേ? പക്ഷേ മീനാക്ഷിയുടെ ആ പാട്ട് നന്നായിട്ട് പാടുന്ന ഒരാളുണ്ട്. അദ്ദേഹം ജന്മനാ അന്ധനാണ്, നന്നായിട്ട് പാടുന്ന ആളാണ്. നമുക്ക് ആ കൂട്ടുകാരനെ വിളിക്കാം. പിന്നെ നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? അഖിൽ. അഖിൽ, അഖിൽ എവിടെയാണ് താമസിക്കുന്നത്? ചേർത്തലയിലാണ് താമസിക്കുന്നത്. ചേർത്തലയിൽ. അപ്പൊ നമ്മുടെ കൂടെ ഒപ്പത്തിൽ അഖിൽ പാടുന്ന പാട്ടിനെ അഭിനയിച്ച മീനാക്ഷി ഉണ്ട്. ഓക്കെ, അപ്പൊ മീനാക്ഷിക്ക് അത് അഖിലിന്റെ നാവിലൂടെ കേട്ടാ കൊള്ളാന്നുണ്ട്. മിനുങ്ങും മിന്ന മിനുങ്ങേ, മിന്നി മിന്നി തേടുന്ന താരേ, വരുമോ ചാരേ നിന്നച്ഛൻ. മിനുങ്ങേ മിന്നി മിന്നി തേടുന്ന താരേ, വരുമോ ചാരേ നിന്നച്ഛൻ. നിറുകിൽ തൊട്ടുതലൊടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ. പുതുകനവാൽ മഷി എഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി, കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നോ മാമൂട്ടി. പിച്ച പിച്ച വയ്ക്കാൻ കൂടെ വന്നോ കൈനീട്ടി. മിനുങ്ങും മിന്ന മിനുങ്ങേ, മിന്നി മിന്നി തേടുന്ന താരേ, വരുമോ ചാരേ നിന്നച്ഛൻ. ഈ മനോഹരമായ ഞങ്ങളുടെ ഫ്ലോറിൽ വന്ന് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പാടിത്തന്നതിന് നന്ദി. താങ്ക് യു. കാണാം, സന്തോഷം. അപ്പോൾ എന്തായാലും മീനാക്ഷിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മീനാക്ഷി എന്താണ് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നത്? ഞാൻ തരുന്ന ഗിഫ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കാരണം ഞാൻ തരുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അതൊരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, ഒരു നല്ല അടിപൊളി ഗിറ്റാർ പ്ലെയറും കൂടിയാണ്. അപ്പോ 600-ലധികം പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാസേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ചേട്ടന്റെ പേര് സുമേഷ് കൂട്ടിക്കൽ എന്നാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഏതായാലും അത് കാണാൻ പോവാണ്. അപ്പൊ ഞാൻ തരുന്ന ഗിഫ്റ്റ് അതാണ്.
താങ്ക് യു സുമേഷ്. അപ്പോ താങ്ക് യു മീനാക്ഷി. വെൽക്കം. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഐറ്റം ഇനിയും എന്റെ കയ്യിലുണ്ട്. എന്റെ ഷോ ഡയറക്ടർ അനുവദിക്കുമെങ്കിൽ അടുത്ത ആഴ്ച കാണാം. ബൈ. ഇന്നിപ്പം അഭിഷേക് ഇല്ല, അതിന് ബദലായിട്ട് റിയൽ ലൈഫിലെ ഷാലുവിന്റെ എല്ലാമായ മെൽവിനെ മാത്രമേ എനിക്കിവിടെ നൽകാൻ കഴിയുള്ളൂ. സോ വേറൊന്നുമില്ല, ഷാലുവിന്റെ ഒരു മനസ്സറിഞ്ഞ ഒരു ചെറിയൊരു കുട്ടി റൊമാൻസ്. ഓക്കെ, മ്യൂസിക്. ഒരു സുഖമുറവിയിലുരുകുകയാണ് ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. ഓക്കേ, അപ്പോ ഇതുപോലെ തന്നെ കോമഡി സ്റ്റാർസിലെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഒരുപാട് നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ramraj Dhotis and Shirts, winding up. Ta-ta. ആരാടാ പെണ്ണ്? ബോസിന്റെ മോള. സുഭാഷ് ചന്ദ്ര ബോസിന്റെ? വീട്ടില് വെച്ചാ വെച്ചെടുത്ത് കാണുന്ന ഒറ്റ സാധനേ ഉള്ളൂ. രാവിലെ കൊണ്ടുവയ്ക്കും, വൈകുന്നേരം എടുത്തോട്ട് അങ്ങ് പോവും. ഇങ്ങനെ കാണിക്കരുത്, കണ്ടാ കാണിക്കരുത്, കണ്ടാ നിന്നോട് ഇപ്പൊ കാണിച്ച്. തിരിച്ചെടുക്കടാ, തിരിച്ചെടുക്കടാ, നിന്റെ അച്ഛനാ പറയുന്നേ തിരിച്ചെടുക്കടാ. ശൂഭലക്ഷണം കിഴക്കൂന്ന് സെല്ല് ചലിച്ചിരിക്കുന്നു. പല്ല് ചലിച്ചെന്നല്ലേ? പണ്ടൊക്കെ പല്ലി ഇലക്കും, ഇപ്പൊ സെല്ല് ഇലക്കും. ആരും അറിയില്ലേ? എനിക്കാകെ പേടിയാവുന്നു സർ. എന്തിന്? കണ്ടാ ഞാൻ സിംഹത്തെ പോലെയാണെങ്കിലും ഒരമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മനസ്സായിരിക്കും. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൃപ്പുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ഷേത, മാക്സ്, എം ജി റോഡ്, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സുഷാര ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, അർബൻ ബാങ്കിന്റെ നിർദ്ദേശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.